കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായി വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്തടുത്ത ആദ്യ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്കു കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും മുഖ്യ അതിഥിയാകുന്ന പരിപാടിയിൽ അദാനി ഗ്രൂപ്പ് ഡയറക്ടറും പങ്കെടുക്കുന്നതായിരിക്കും. ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനവും നാളെ നടക്കും. ലോകത്തെ 2-ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കാണ് സാൻ ഫെർണാണ്ടോ കപ്പലിൻ്റെ നിർമ്മാണം നടത്തിയത്. 2015 ഓഗസ്റ്റ് 15 നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 9 വർഷങ്ങൾക്കിപ്പുറമാണ് യാഥാർത്ഥ്യമായത്. ഡ്രഡ്ജിംഗ് നടത്താതെ സ്വാഭാവികമായി തന്നെ 20 മീറ്റർ ആഴമുള്ള കപ്പൽ ചാൽ എന്ന പ്രത്യേകതയാണ് വിഴിഞ്ഞത്തെ തുറമുഖത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിർണായകമായത്. ഇന്ത്യൻ തീരത്തിൻ്റെ മുനമ്പായി നിൽക്കുന്ന ഇടമായത് കൊണ്ടുതന്നെ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളുമായി എളുപ്പം ബന്ധിപ്പിക്കാൻ സാധിക്കും എന്ന പ്രത്യേകതയും ഈ തുറമുഖത്തിനുണ്ട്. VS അച്യുതാനന്ദൻ സർക്കാർ മുതൽ വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്താണ്. അതേസമയം 5000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ സമയത്തിനിടയിൽ പലപ്പോഴായി പ്രദേശവാസികൾ സമരവുമായി രംഗത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മല്ലു 1.